തിരുനീസ് എന്താ പരിപാടി? സ്വന്തം അപ്പന പോലെ അപ്പാന്ന് വിളിക്കാത്ത എന്നിപ്പ അപ്പാന്ന് വിളിക്കണം. എന്ത് നീ കിടന്ന് ഉറങ്ങാലോ എന്റെ അടുത്ത് രാവിലെ വരാൻ പറഞ്ഞിട്ട്? ഉറങ്ങിപ്പോടാ. എന്നിട്ട് ഉറങ്ങി പോയെന്ന്? അപ്പൊ എന്റെ ഉറങ്ങിപ്പോയെന്ന് അപ്പൊ വിലയില്ലേ? എന്തിനാ നീ ഒരു കാര്യം പറഞ്ഞു? ആ പറയാ, ഇവിടെ ശരിയാവില്ല. എന്താ സംഗതി? വാണി സീരിയസ് ആണോ? ആ സീരിയസ് ആണ്. ഏയ് വാടാ. നീ വരണ്ട. ആ അതെ വരും. ഞാൻ പോരാട്ടോ. നീ കാര്യം തന്നെ രാവിലെ തന്നെ റബറിനോട്ട് വീടാ നടത്തിക്കണ്ട്. എന്തിനാ വിളിച്ചേ? പറയ്. കാര്യൊക്കെ പറയാം, നാളെ എൻ്റെ ഒപ്പം വരാൻ പറ്റൂ. നാളെ നിന്റെ ഒപ്പം വരണേ നീ എന്തിനാ വിളിച്ചെന്ന് പറയും. എന്തിനാ കാര്യം എന്താ പറയാ? നാളെ വരണോ വേണ്ട പറയാം. കാര്യൊക്കെ നിനക്ക് അറിയണതാ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് എന്നോട് എന്തിട്ട് പറഞ്ഞു? ഒക്കെ ഉണ്ട്, നാളെ വരാൻ പറ്റൂ, രാവിലെ പോകണം. ഈ ഉറക്കപ്പിച്ച് നേരിട്ട് നടന്നാണ് പ്രശ്നം. ഏയ് ഞാനേ കണ്ടുള്ളൂ. ഇപ്പൊ ഒരു മൂടായില്ലേ കാര്യം പറയണ? ഒരു മൂടായില്ലേ? ആ ഇനി പറയുന്നു. നീ പറയുന്നത് പൊന്നു മോനെ, സമയം കളയല്ലേ. ആ ഈ നടുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് നാട്ടുകാർക്ക് വീട്ടുകാർക്ക് ഒരു ഉപയോഗമില്ലല്ലോ. പറയും. ആ അന്ന് പെരുന്നാളിന്, ആ നീ ആ പെരുന്നാളിന് നീ പോയി സംസാരിച്ചത്? ആ ചൂണ്ട കിട്ടപ്പോ നീ. ആ ഇതൊക്കെ എപ്പൊ നടന്നിട്ടേ? നീ നടക്കൂ, കാര്യം വരെ നടക്കും. ഇപ്പൊ ഇത് പറയാനപ്പൊ രാവിലെ നീ എന്നെ വിളിച്ചേ? നീ ഇവിടെ ഇരിക്കും, ഞാൻ കാര്യങ്ങൾ പറയും. എന്തിട്ട് കാര്യങ്ങൾ പറയണു? ഇത് നടക്കും എനിക്ക് തോന്നുന്നില്ല. ആ പറയേ, എന്തിട്ടാണ്? എന്തിട്ട് പറ്റിയ ടൈം? അവള് സൂപ്പർ ടൈം. വേറെന്തൊരു പരിപാടി? വേറെ പരിപാടി വെച്ചാൽ എനിക്ക് അത്യാവശ്യം തിരക്കാനുള്ളൊക്കെ ഉണ്ട്, എനിക്കറിയാലോ. ഞാൻ ഒന്നുമില്ല. നീ എന്തിട്ട് പറയാ? ഞാൻ ഒന്നുമില്ല. നാടാ നീ എന്തിങ്ങനെ? ആ നടക്കുന്നു തോന്നുന്നില്ല. എന്തിട്ട് ഒരു നേരം കണ്ട ആ പെണ്ണിനെ പോയി പ്രൊപ്പോസ് ചെയ്ത്? നീ നിനക്ക് വല്ല വട്ടുണ്ട്? ഞാൻ എന്നിട്ട് നീ കാര്യം പറയുന്നു? എന്നിട്ട് എന്നിട്ട് എനിക്ക് പറ്റുന്നു കാര്യം പറയുന്നില്ല. നാളെ രാവിലെ പോവാ. രാവിലെ എങ്ങനെ? നീ ഒട്ടി പോക്കാം, ഞാൻ ഒന്നില്ല. അതല്ല ഞാൻ ഇത്ര നേരം പിന്നെ പറഞ്ഞോണ്ടിരുന്ന കലിപ്പിടിയില്ല. ഞാൻ വേറെ പറയാനുള്ള, ഞാൻ വരില്ലേ. എന്താ ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ടെ, നീ ഇപ്പോ പ്രപ്പോസ് ചെയ്യാൻ പോണ പെണ്ണില്ലേ, അവൾക്ക് അനിയത്തി ഉണ്ടോ? എനിക്കൊന്ന് പ്രപ്പോസ് ചെയ്യാനോ? അത് ഇഷ്ടായില്ല അല്ലേ? നാളെ വരാട്ടെ, തീരുമാനം. ആഹാ ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? ശിവന് എത്രവട്ടം വിളിക്കണത്, കിട്ടണില്ലത്. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? ഞാൻ വെക്കണില്ല, എനിക്ക് വേണ്ട. ഹെൽമെറ്റിലാണ് പോകേണ്ടത്, എനിക്ക് അറിയാം. മനസ്സിലായില്ലേ? കൂടുതൽ പഠിപ്പിക്കാൻ വേണ്ട. രാവിലെ തന്നെ ഹെൽമെറ്റ് പോകും. ദേഷ്യം വേറെ പണിയൊന്നും ഇല്ല. പക്ഷേ
വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ മനുഷ്യനോറങ്ങാൻ സമ്മതിക്കരുതട്ടാ. ഞാൻ നിന്നോട് പറഞ്ഞല്ലോ ഇന്നലെ വരാൻ. എന്നിട്ട് മറന്നുപോയാ? നിന്നെ മറ്റേ പെണ് കാണാനല്ലേ. ആ വായോ, 10 വയസ്സിന്റെ ആണുങ്ങൾക്ക് വന്നിട്ടുള്ള പ്രണയം ആണുങ്ങൾക്ക് ടൈമില്ല. നീ ഒന്ന് മിണ്ട. എന്നിട്ട് അല്ലടാ, ഇതിപ്പോ നീ ഇപ്പൊ എവിടേക്ക് കൊണ്ടുപോണ? അവളുടെ വീട്ടിലേക്കല്ലേ? ആ അപ്പൊ അവളുടെ തന്തപ്പടി വലുതുണ്ട് അവിടെ ഉണ്ടാവില്ല. ആ തന്തപ്പടി കാണാൻ അറിയില്ല, വാ പോയി നോക്കാം. അപ്പൊ അവൾക്ക് അറിയോ നിനക്ക് ഇഷ്ടം? ഇല്ല, തന്തപ്പടിക്ക് അറിയാ. അപ്പൊ തന്തപ്പടിന്ന് കിട്ടിയിട്ട് കൊണ്ടുവരാറോ? അങ്ങനെ ശരിടാ, അതെനിക്ക് നല്ലത്. അല്ല, ഇപ്പോഴേ എനിക്ക് മനസ്സിലാത്ത കാര്യം തന്നെയല്ലേ, നീ വെളുപ്പിനെ ഇവിടെ കൊണ്ടുവന്നത് ഈ കനാല് കുളിക്കാൻ നിന്റെ പെണ്ണിനാണോ? അതല്ല മുത്തേ, ഇപ്പോഴൊന്ന് അവളുടെ അപ്പനെ കാണും. അവളുടെ അപ്പന്റെ കടേനെ വഴിയാണോ അവള് തന്നെ? ഒന്ന് അവളുടെ അപ്പനെ കാണില്ലല്ലോ, സേഫ് ചെയ്യാം നമുക്ക്. പിന്നെ അവിടെ വരാൻ പറഞ്ഞിട്ടുണ്ടോ? എന്താക്കും എന്താക്കും എനിക്ക് അറിയില്ല, ഞാൻ പോയി നോക്കിട്ട് വരാം. നടക്കട്ടെ, നിനക്കൊരു 5 മിനിറ്റ്, ഞാൻ വേഗം വരാം. നോക്കിയാണ്ടൊക്കെ പോട്ടാ. ആ പെണ്ണിനെ കാണാൻ വീട്ട അവസാനം പാമ്പന്റെ കടി കൊണ്ട് വരാത്. നീ ഞാൻ പൊളിക്കും. എന്ത് പറ്റി രമണ? മുഖത്തൊരു ഒന്നുമില്ലടാ, ചെറിയത് കിട്ടിയില്ലേ? കിട്ടിയില്ലേ? നന്നായുള്ളൂ. ഞാൻ ഇതിനോടൊക്കെ പറയാറ്, ഇതൊക്കെയാണ് സ്ഥിരം സ്റ്റോറികളാണ്, ലവ് സ്റ്റോറികളാണ്. എന്നിട്ട് കനാലി ചടിച്ചു കൊല്ലാണ് നിന്റെ പാവം. എന്റെ മാതാവേ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ സംഗതി വേണ്ട, നീ ഒരു കാര്യം, നീ കോട്ട് കൊണ്ടിട്ട് നമ്മള് വന്ന പറയണ്ട സ്ഥിരം തിരിച്ചു. എല്ലാം മറക്കാം. അത് സീരിയസ് ആയിട്ട് നിന്റെ ഭർത്താനായിട്ട് ഞാനത് കുഴപ്പം ചെയ്ത പോലെ ഉണ്ടല്ലോ. അത് നിന്നെ അവൾക്ക് ഇഷ്ടമായില്ല, ഇപ്പൊ എന്റെ തെറ്റാണോ? ലുക്ക് വേറെ പെണ്ണ്. എന്നിട്ട് ആനില് സബിതയില് ഈ കേസ് വിട്, ഞാനെ കൂടെ.
എന്താ ഇപ്പോ ഉഷാറായ? എന്ത് ഉഷാറ്? ഞാൻ പറഞ്ഞു ഇതിനോട് ഇതൊന്നും വേണ്ട. ഇന്നലെ അറിയില്ലേ? ഇന്നലെ ഞാൻ പറഞ്ഞല്ലേ എനിക്കറിയാൻ കാര്യം. നടപടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞു ഇന്നലെ ഇതൊന്നും വേണ്ടെന്ന്. വെക്കണില്ല, എനിക്ക് വേണ്ട. ഹെൽമെറ്റിലാണ് പോകേണ്ടത്, എനിക്ക് അറിയാം. മനസ്സിലായില്ലേ? കൂടുതൽ പഠിപ്പിക്കാൻ വേണ്ട തന്നെ.
മനസ്സായി കൂടെ ഉണ്ടാവണം.